ചെയ്തിരിക്കുന്നത് മോർണിംഗ് സർവീസിനായി. നമ്മൾ ഇറങ്ങി ഒരു ക്രെയിൻ പൊക്കിക്കൊണ്ട് പോന്നു ബോട്ടിൽ. ബോട്ടിൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ട്രിപ്പ് പോണ്ടിച്ചേരിക്കാണ്. അവിടെ നിന്ന് വേറെ ഒരു കാഞ്ചീപുരത്തിലും. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് പോണ്ടിച്ചേരിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മോർണിംഗ് 7:15 ആയി. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ഇനി ഓൺ ദ വേ ഉള്ള വിശേഷങ്ങളും എല്ലാം വഴിയെ കാണാം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മൾ പോകാൻ പോകുന്ന റൂട്ട് കോയമ്പത്തൂര്, അവിടെ നിന്ന് സേലം, അവിടെ നിന്ന് പോണ്ടിച്ചേരി. ഇവിടെ നിന്ന് കോയമ്പത്തൂരിന് റൂട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് 280 km ആണ് കാണിക്കുന്നത്. അറൌണ്ട് 6 hours and 25 minutes. ഹോപ്പ്ഫുള്ളി റോഡ് എറണാകുളം വരെ എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ നമ്മളുടെ റോഡിന്റെ പണി നടക്കുന്ന കാരണം നമ്മൾ കണ്ടായിരുന്നു. ഇനിയുള്ള റോഡ്, അത് കഴിഞ്ഞിട്ടുള്ള റോഡ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അങ്ങനെ അമ്പലപ്പുഴ എത്താൻ ഇനി 5 km കൂടെ ഉണ്ട്. 7:59 ആയി. വിശന്ന് കണ്ണിറങ്ങാൻ തുടങ്ങി. ഇതുവരെ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറാൻ പറ്റിയ റെസ്റ്റോറൻ്റ് ഒന്നും കണ്ടിട്ടില്ല. റോഡ് പണി നടക്കുന്ന കാരണം മിക്ക റെസ്റ്റോറൻറ്റിൻ്റെയും സൈഡുകളിലൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് കാരണം അങ്ങോട്ട് സൈഡിലോട്ട് പോകാനുള്ള ഓപ്ഷൻസും ഇല്ല. അപ്പം അതുകൊണ്ട് ഒരു സ്പേസ് നോക്കി പോവാണ്. ഒന്നും ആയില്ല, ബട്ട് നല്ല വിശപ്പ്. പൊറിയൂ, എങ്ങനെയുണ്ട് വിശപ്പ്? എനിക്ക് വിശപ്പുണ്ട്. അജുവിൻ്റെ വയറ്റിൽ ഓൾറെഡി കുറുകുറു കുറുകുറു സൗണ്ട് പോയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അത്യാവശ്യം റോഡ്സിൽ നല്ല ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് അല്ല, വണ്ടികളുണ്ട്. ഇതാണ് മോർണിംഗ് ട്രാഫിക്. മോർണിംഗ് 8:00. എനിക്ക് വിഷയമായിട്ട് കോട്ട് വയ്ക്കാൻ ഞാൻ ഇടുന്നത്. നല്ല കുണ്ടുമുഴിയുള്ള റോഡാണ്. ഈ സ്ഥലം ഏതാണ് നമ്മളിപ്പുറം? അമ്പലപ്പുഴ എത്തിയില്ല. അപ്പൊ നമ്മള് വന്നിരിക്കുന്നത് റെസ്റ്റോറന്റ് ഇതാണ്, ഈ വിസ് പുട്ട് ഹൗസ്. അതിനകത്ത് അവർക്കൊരു കഫേ ഉണ്ട് ഈ സൈഡില്. ഈ സൈഡില് മാത്രമേ ദോശയുള്ളൂ. അപ്പുറത്തെ സൈഡ് ദോശ ഇഡ്ലി ഈ സൈഡിലാണ്, ബാക്കിയുള്ള സാധനങ്ങൾ അപ്പുറത്തെ സൈഡിലാണ്. അപ്പൊ നമുക്ക് ദോശയാണ് വേണ്ടത് കൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നു ആണോ മുരുക ഈ സൈഡില്? ഇപ്പുറത്ത് വാ. അങ്ങനെ നമ്മള് ഇവിടെ പുട്ടും ദോശ അല്ല, പുട്ടല്ലല്ലോ, ദോശയും. ശരിക്കും ഈ ഒരു കോൺസെപ്റ്റ് കൊള്ളാട്ടോ. അപ്പുറത്തെ സൈഡില് മൊത്തം ബാക്കിയുള്ള പുട്ടുകളും അപ്പവും അങ്ങനത്തെ സാധനങ്ങള്. ഈ ഭാഗത്ത് എന്താണ്, ദോശ, ഇഡ്ലി, പുരി ഒക്കെ. അപ്പൊ നമ്മള് വന്ന് ഫുഡെല്ലാം ഓർഡർ ചെയ്തു. നമ്മുടെ ഭക്ഷണം വന്നു. പുരി, വട, കറി, ദോശ, ചട്നി, സാമ്പാർ. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മിക്കവാറും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് നമ്മുടെ ഫുഡ്. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മുടെ ഫുഡ് എല്ലാം കഴിഞ്ഞു. ഫുഡ് ഓക്കെ ഓക്കെ ആയിരുന്നു. മസാല ദോശ ഗുഡ് ആയിരുന്നു. വട വെരി ഗുഡ് ആയിരുന്നു. വൈറ്റ് ചട്നി ആൻഡ് സാമ്പാർ വാസ് ഗുഡ്. വട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗുഡ് എനിക്ക്. നല്ല പാടങ്ങളും എംപ്റ്റി സ്പേസസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല റൂട്ട് ഇവിടെ. പിന്നെ മറ്റേ നാഷണൽ ഹൈവേയുടെ തിരക്കും റോഡ് പണിയും ഇല്ലാത്ത കാരണം നല്ല രസമാണ് ഇവിടെ കാണാൻ. ഗൂഗിൾ മാപ്പ് നമുക്ക് വേറെ ഒരു റൂട്ട് കാണിച്ച് നമ്മളപ്പോ അങ്ങോട്ട് കയറി. ആ റൂട്ടിലോട്ട് കയറി. നല്ലൊരു റൂട്ടാണ്, നല്ലൊരു റോഡാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. അവിടെ ട്രാഫിക് ഉണ്ട് കേട്ടോ. റോഡ് ഹെഡ് ഡ്രൈവ് സ്ലോ.
അപ്പൊ നമ്മള് കൊല്ലം കോട്ടപ്പുറം വാട്ടർവേയുടെ മുകളിൽ കൂടെ, അതായത് പള്ളന്തുരുത്തി ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓ, ഇവിടെ ഹൗസ് ബോട്ടുകളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് നോക്കിക്കേ കിടക്കുന്നേ, ഓക്കെ, ഇത് ഹൗസ് ബോട്ട് ഏരിയ ആണ്. ഓക്കെ, അപ്പുറത്തുണ്ട്. അപ്പൊ ഇവിടെ നിന്നായിരിക്കും ഹൗസ് ബോട്ടുകൾ പിടിക്കുന്നത് അല്ലേ. ഒരു ക്രെയിൻ പൊക്കി കൊണ്ടുപോന്ന് ബോട്ടില്, ബോട്ടില് ഒരു ക്രെയിന് കൊണ്ടുവന്ന്. നല്ല രസമുണ്ട്. മൂവിങ് ഹൗസ് ബോട്ടുകളുണ്ട് നിർത്തിയിട്ടിരിക്കുന്നത് കൊണ്ട്. ഇവിടെ രണ്ടുമൂന്നെല്ലാം രണ്ട് സൈഡും സെയിമാ, അങ്ങറ്റം വരെ ഹൗസ് ബോട്ട് കിടപ്പുണ്ട്. ഇവിടെ മറ്റേ എന്താ പണി നടക്കുന്ന കാരണം ഒരിത്തിരി സ്ലോ ആണ്. എന്റെ കെ എസ് ആർ ടി സി ബസ്സുകൾ തമ്മിൽ ഇങ്ങനെ കതോറിഞ്ഞ് കതോറിഞ്ഞ് ഉമ്മവെച്ച് ഉമ്മവെച്ച് പോവാണ്. അങ്ങനെ ഞങ്ങള് ആ ട്രാഫിക് ഒക്കെ കടന്ന് പെട്ടെന്ന് എത്തി. അവിടെ ആ ബ്രിഡ്ജിന്റെ പണിയും എല്ലാം നടക്കുന്ന കാരണമായിരുന്നു അവിടെ മൊത്തം ട്രാഫിക്. പക്ഷെ അതെല്ലാം കഴിഞ്ഞു, നല്ല റോഡിലോട്ട് വ്യൂ, ബോട്ട് സൈഡില് നല്ല വ്യൂസ്, പാടവും വെള്ളവും എല്ലാം ഉണ്ട്. നല്ല രസമുണ്ട്. മൊത്തം കൃഷി ഏരിയ അല്ലേ. ഇതാ അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ, ലോങ് ചെറിയ ചെറിയ പ്ലാന്റ്സും. അല്ലല്ല, ഇത് വെള്ളമായ വെള്ളത്തിന്റെ മുകളിൽ കിളിച്ചു നിൽക്കുന്ന ചെടികളായിരുന്നു അതെല്ലാം. അങ്ങനെ നമ്മള് അമ്പലപ്പുഴ ചമ്പക്കുളം ഫെറി പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ റോഡ് സൈഡിലൊക്കെ പണി നടക്കുന്നതിന്റെ സാധനങ്ങളെല്ലാം, എക്യുപ്മെന്റ്സും എല്ലാം, എക്യുപ്മെന്റ്സ് എല്ലാം ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മള് ചമ്പക്കുളം ഫെറി കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോന്നു അല്ലേ. പുളിമൂട്ടൽ ടെക്സ്റ്റൈൽസ്, ഇത് പണ്ട് തൊട്ടേ ഉണ്ടോ. നമുക്കിനി തമിഴ്നാട് കേറി പെട്രോൾ ഒഴിക്കണം. തമിഴ്നാടുള്ളേ പെട്രോളിന്റെ കാശ് ഇവിടെ കേരളത്തിനേക്കാളും കുറവാണ്. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയ സമയത്ത് 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചായിരുന്നു. തമിഴ്നാട് വരെ പോകുമെന്നുള്ള പ്രതീക്ഷയാണ്. ഓ, അവിടെ ഇതാണ് ഫെറിയാണ് കണ്ടോ, ആ വെള്ളവാ മൊത്തം. കായലല്ലേ, ഇപ്പുറത്തെ സൈഡ് മൊത്തം വയലും അപ്പുറത്തെ സൈഡ് മൊത്തം വെള്ളവും അല്ലേ. ആ സൈഡില് നോക്കിക്കേ, അതിന്റെ അപ്പുറത്ത് കറക്റ്റ് വീട്. അങ്ങോട്ട് പോണമെങ്കിലില്ലേ ഈ ചെറിയ വള്ളങ്ങളില്ലേ, മേ ബി അതാണോ എന്ന് അറിയില്ല. അപ്പുറത്തോട്ട് റോഡ് ഉണ്ടോ എന്ന് അറിയില്ല, ബട്ട് നല്ല രസമുണ്ട് കേട്ടോ അല്ലേ. അപ്പുറത്തെ സൈഡ് മൊത്തം വെള്ളം, അതിന്റെ ബാക്കിലും കൃഷിയാ. മേ ബി കൃഷി ചെയ്യുന്ന ആളുകളായിരിക്കും അവിടെ താമസിക്കുന്നത്. അങ്ങോട്ട് പോവാനായിട്ട് ഉണ്ടാകും. ഈ സ്ഥലത്തിന്റെ പേരെന്താണ് മാപ്പിൽ നോക്ക. ഇതിന്റെ സ്ഥലത്തിന്റെ പേര് മാപ്പ് കാണിക്കുന്നില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ നമുക്കറിയില്ലല്ലോ. പക്ഷെ എന്തായാലും കൊള്ളാം, റോഡ് കൊള്ളാം, രണ്ട് സൈഡ് കാണാൻ രസമുണ്ട്. നല്ല റോഡ്, നല്ല ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് ഇത് നാഷണൽ ഹൈവേ അല്ല, ബട്ട് ഇത് ഇൻസൈഡ് റൂട്ട് ആയത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ക്യാപ്ചർ ചെയ്യണമെന്ന് രണ്ട് സൈഡിലും മരം. സത്യം പറഞ്ഞാ കേരളയുടെ പ്രത്യേകത ഇതാട്ടോ, ഇവിടുത്തെ ഗ്രീനും എന്താ പറയാ നല്ല വൃത്തിയുള്ള ഗ്രീൻ. തമിഴ്നാട് ടച്ച് ചെയ്ത് കഴിയുമ്പോ ഉണക്ക ഗ്രീൻ കഞ്ഞാണോ പറഞ്ഞു, നല്ല കളറ് തന്നെ മങ്ങിപ്പോട്ടോ. രസമുണ്ട്.
നമ്മള് ചങ്ങനാശ്ശേരി ഹൈവേയിൽ കൂടെ, ഹൈവേ അല്ല ചങ്ങനാശ്ശേരി ടൗണിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം വിത്ത് അദോസുഗൻ. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ഇല്ലോ എന്നൊന്നും എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. പണ്ട് ഡാഡിയുമായിട്ട് എവിടെ പോയാലും മണിയുടെ ബാക്കിലിരുന്നുള്ള പരിപാടിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നോ ഐഡിയ. പണ്ടേ വഴികള് മനസ്സിലാവാത്ത ഞാനാണ്. അങ്ങനെ നമ്മൾ ടൗണിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റാൻഡ്, ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡ്, കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ആണ്. നാളെ ഈസ്റ്റർ അല്ലേ, നാളെ ഈസ്റ്റർ അല്ലേ, ആളുകളിലൊക്കെ ഷോപ്പിംഗ് പരിപാടി ഇതല്ലേ. ഇവിടെ പിന്നെ കുറേ, ഇവിടെ ടൗൺ ആയതുകൊണ്ട് എല്ലാം ഉണ്ട്, തുണിക്കട, മോസ്ലിക്കടയൊക്കെ ഇപ്പഴും കൂട്ടിയിട്ടു. 9 മണിയായിട്ടും അല്ല 10 മണിയായിട്ടും ഒന്നും തുറന്നിട്ടില്ല, ഒന്നും തുറന്നിട്ടില്ല. അതെന്തായ നമ്മള് നാട്ടിലൊക്കെ, നമ്മുടെ ദുബൈയിലും എല്ലാം മലയാളീസാ, ബട്ട് അവിടെ 5-6 മണിക്ക് എല്ലാം തുറന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തുറക്കും അവിടെ. ഇവിടെ ഇന്ന് സാറ്റർഡേ അല്ല, ഇന്ന് അവധി അല്ലല്ലോ നോർമലി. ഇവിടെ എന്ന് പറയുമ്പോ സ്കൂള് വരെ തുറക്കുന്നത് 9:00 ആണ്. അവിടെ സ്കൂൾ തുറക്കുന്നത് രാവിലെ 7 മണിക്കാണ്. ബസ് രാവിലെ 5 മണിക്ക് എത്തും. ഓക്കെ, ഇവിടെ ഉള്ളത് സ്കൂള് 9 മണിക്ക് 10 മണിക്ക് തുറക്കുന്ന സ്കൂളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ ആ ഒരു ടൈം കഴിഞ്ഞ എന്താ. അങ്ങനെ നമ്മള് ഇവിടെ നിന്ന് അടുത്ത റോഡിലോട്ട് വളഞ്ഞു. ടൗൺ തന്നെയാണ് ഇവിടെ നിന്ന്. എക്സിറ്റ് അടിക്കുന്ന എങ്ങനെയാണെന്നറിയില്ല, പോയിക്കൊണ്ടിരിക്കാണ്. അത്യാവശ്യം ക്രൗഡഡ് ആണ് ഇന്ന് സിറ്റി അല്ലേ. ഷോപ്സ് ഒക്കെ ഓപ്പൺ ആയിട്ട് വരുന്ന ഓട്ടോറിക്ഷ, ബസ്, അല്ലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പരിവരിയെ കിടക്കു നോക്കിക്കേ, ടുക്ക് ടുക്ക്. നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ മീറ്ററിൽ ഓടുവോ യാ ഇവിടെയും നോർത്ത് ഇന്ത്യയുടെ കണക്ക് സേമാനോ? അറിയില്ല, പൊതുവേ മീറ്റർ പ്രതീക്ഷിക്കേണ്ട. ഒരു മീറ്ററിന് ഇത്ര കിലോമീറ്ററിന് ഒരു റേറ്റ് എന്ന് ഓട്ടോക്കാർക്കും ഉണ്ട്. അതനുസരിച്ച് അവര് ബാംഗ്ലൂരിൽ, ഡു യു റിമെമ്പർ, ഞാൻ 2016 വന്നപ്പം അവിടെ ഷെയർ ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ. ഫ്യൂ ഓട്ടോക്കാർ മീറ്ററിൽ ഓടുവാണ്. ഇവിടെ എനിക്ക് അറിയില്ല, പോയിട്ടില്ല. പക്ഷേ ഓട്ടോയൊക്കെ വെച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിലെ ഓട്ടോ തന്നെയാ വൃത്തി അല്ലേ. ഓട്ടോയും ഓട്ടോക്കാരും എല്ലാരും അടിപൊളി. ഇവിടെ തന്നെ ബാംഗ്ലൂരൊക്കെ മൊത്തത്തിലൊരു പൊടി പിടിച്ച അന്തരീക്ഷമാണ് അല്ലേ. തമിഴ്നാട്ടിലൊക്കെ ടാക്സി ഓട്ടോ ഇതൊക്കെ മീറ്ററിൽ പോയാൽ ടൂറിസ്റ്റിനും ലോക്കൽസിനും എത്ര ഹെൽപ്ഫുൾ അറിയോ. എല്ലാത്തിന്റെയും റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ വില കുറവ് ഇവിടെ ആയിരിക്കും. നല്ല ക്ലിയർ ആയിട്ട് വലിയ അക്ഷരത്തില് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നല്ല റോഡുകളൊക്കെ നല്ലതാട്ടോ, കുണ്ടും കുഴിയും ഒന്നും ഇല്ല. ഈ മോഡൽ ബെൻസ് ഉണ്ടോ അടിപൊളിയല്ലേ, അടിപൊളി. ഇങ്ങനെ നമ്മളിവിടെ ഒരു കരിമ്പൻ ജ്യൂസിന്റെ സ്ഥലം കണ്ടത് കാരണം ഒരാള് പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി നിർത്തി. അങ്ങനെ ഞങ്ങൾ കുടിക്കാൻ വരികയാണ്. കാരണം ഇത്തവണത്തെ ട്രിപ്പിൽ നമുക്ക് കരിമ്പൻ ജ്യൂസ് കിട്ടിയില്ലായിരുന്നു. മമ്മൂദ്, നമ്മളങ്ങനെ മമ്മൂദിൽ നിർത്തി. അങ്ങനെ നമ്മള് വന്നു അല്ലേ. ഡേ, എങ്ങനെയുണ്ട് ഫീലിങ്? സുഖല്ലേ? അജുവിന്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത്. ഇവിടെ ഒരു മുകളിലത്തെ സൈഡ് റോഡിന് എത്ര ഹൈറ്റിലാ നോക്കിയിട്ട് ആ വീട് നിക്കുന്നേ. ആ അവരുടെ ഗ്രൗണ്ട് ഫ്ലോർ നിന്നാലും താഴോട്ട് കാണാം അല്ലേ. നല്ല കോമ്പൗണ്ട് സ്ഥലങ്ങള്. കരിമ്പിൻ ജ്യൂസ് എടുത്ത്, അങ്ങനെ കരിമ്പിൻ ജ്യൂസ് കിട്ടി. സൂപ്പർ.
ഫീലിംഗ് ആയ ആൾക്കാരും വെച്ച് കൊടുക്കുമ്പോൾ. ഇങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ജ്യൂസ് കുടിച്ചിട്ട് കരിമ്പ് ജ്യൂസ് ഒരെണ്ണം 30 rupees രണ്ടെണ്ണം വാങ്ങി കുടിച്ചു. ഒരു തണുത്തു മൊത്തത്തില്. നല്ലൊരു ഫീലിംഗ്, നല്ലൊരു ഫീലിംഗ് ആയി. ഇനി നമുക്ക് എങ്ങനെയാണ്? എനിക്ക് കരിക്കാണ് ഇഷ്ടം ഇതിനെ. പക്ഷെ ഇത് ഇഷ്ടമാണ് ചില സ്ഥലത്ത് മാത്രം, നോട്ട് എല്ലാ സ്ഥലത്തേ അല്ല, ചില സ്ഥലത്ത് ഇത് മാത്രം ഭയങ്കര ഇഷ്ടമാണ്. ഇത് മെയിൻലി ഇതിന്റെ കൃഷിയൊക്കെ യു പി ല മീരട്ട് എന്നൊക്കെ എനിക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് കർക്കാച്ചൽ. ഇനിയിപ്പൊ നമ്മുടെ വഴി ഇങ്ങനെ ഇങ്ങനെയാണ് ദിസ് ഈസ് എ കൈൻഡ് ഓഫ് എ ഹില്ലി ഏരിയ. അങ്ങനെ ക്ലൈമറ്റ് പുറത്ത് നല്ല ചൂടുണ്ട്, എന്നാലും മാനേജബിൾ ആണ്. 33 degrees Celsius ഉണ്ട് പുറത്ത്. ബട്ട് അറിഞ്ഞില്ല, ഇന്ന് അറിഞ്ഞില്ല അത്രയും തണുപ്പ് അല്ല ചൂടുള്ളത്. 33 degrees ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് ഒത്തിരി മങ്ങിയും കിടപ്പുണ്ട്. ഭയങ്കര ഒരു എന്താ പറയുക, സൺലൈറ്റോ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇല്ല. ചൂടുണ്ട്. റോഡ്സ് നല്ല, ഒരു കുണ്ടും കുഴിയും ഇല്ല കേട്ടോ. ക്ലിയർ റോഡാണ്, ഒരു പാച്ച് വർക്കും റോഡിൽ കാണാനില്ല. ക്ലിയർ റോഡാണ്, രണ്ട് സൈഡും മരങ്ങളാണ്. ഇവിടുത്തെ ഏത് കോൺട്രാക്ടർ ആണെങ്കിലും അത് സൂപ്പർ വർക്കാ ചെയ്തേക്കുന്നത് ഇവിടെ. ഈ റൂട്ട് തന്നെ ഹൈവേ, ഐ ഡോണ്ട് തിങ്ക് സോ ദിസ് ഈസ് എ ഹൈവേ. ഇത് ഇൻസൈഡ് റൂട്ട് ആയത് യാ നാട്ടിലെ. അപ്പൊ നമ്മളിതാ എത്തിയത് കൂത്രപള്ളി. ഞാൻ വായിച്ചു വന്ന അങ്ങനെ തന്നെ ആയിപ്പോ. ആ എന്തായാലും സംഭവം കൊള്ളാം, റോഡും കൊള്ളാം, വഴി സൈഡുകളും കൊള്ളാം, നല്ല രസമുണ്ട്. വീണ്ടും നമ്മൾ ഏതോ ഒരു ചെറിയ ടൗണിന്റെ ഉള്ളിലോട്ട് കേറുവാണ്. കുറച്ച് കടകളും ഇവിടെ എന്ന് വെച്ചാൽ പ്ലെയിൻ റോഡായിരിക്കും. കുറേ കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ടൗൺ വരും. അവിടെയാണ് ഈ കടകളും സംഭവങ്ങളും എല്ലാം ഉണ്ടാവുന്നത്. അത് കഴിയുമ്പോൾ വീണ്ടും എന്താ പറയുക, റെസിഡൻഷ്യൽ ഏരിയ പോലെ പ്ലെയിൻ സ്ഥലങ്ങളായിരിക്കും. ഇവിടെ ഒത്തിരി പള്ളികളുണ്ട്. കോട്ടയം ലെഫ്റ്റ് കുമളി കാഞ്ഞിരപ്പള്ളി നേരെ നേരെ ആർക്കേഡ് ഫോർട്ട്. പിന്നെന്താ പിന്നെന്താ വൈ അങ്ങനെ ചോദിച്ചാട്ടിലാണോ? അജു പറഞ്ഞത് ഞാൻ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഇത് മല തന്നെയാണ്. ഏതൊക്കെയോ മലകൾ താണ്ടി താണ്ടി നമ്മൾ റൂട്ട് NH183 ആണ് ഇത്. NH183 പക്ഷെ ഇതിന് നാഷണൽ ഹൈവേ എന്നൊന്നും പറയത്തില്ല. ചെറിയ റോഡ് ചെറുതാണെങ്കിലും ഗുഡാണ്, നല്ല റോഡാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട റോഡ്, ഇവിടുത്തെ വീടുകളും ഇഷ്ടപ്പെട്ട്, റോഡുകളും ഇഷ്ടപ്പെട്ട്, ഈ നമ്മുടെ ഗ്രീനറി. ബട്ട് പറപ്പിക്കാൻ പറ്റത്തില്ല ഇവിടെ, പറപ്പിച്ചാൽ വണ്ടി പറക്കും. പിന്നെ പതുക്കെ പോകുമ്പോല്ലേ ഒരു സുഖം. ഇത്രയും ചൂടുണ്ടായിട്ടും എനിക്ക് തോന്നുന്നു നമുക്ക് ചൂട് ഫീൽ ചെയ്യാത്തത് ഈ മരങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നോണ്ടാണ്. എനിക്കങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ല. ഞാൻ ചൂട് കൊണ്ടുള്ള പരിപാടിക്ക് ഞാൻ ഇല്ല. ഞാൻ എന്തും സഹിക്കാം, എനിക്ക് ചൂടൊന്നും സഹിക്കാൻ മതി. അതുകൊണ്ട് ഞാൻ അകത്തിരുന്ന് എൻജോയ് ചെയ്തോളാം. നമ്മൾ അങ്ങനെ കൊടുങ്ങൂർ എന്ന് പറഞ്ഞൊരു ടൗൺ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടുത്തടുത്തോട്ട് കയറി. ഈ വഴൂർ എന്നുള്ള പേരല്ലേ നമ്മള് കുറെ മുമ്പേയും കണ്ടത്? ആ റോഡ് നമ്മള് കണ്ടത് ഇറങ്ങി വന്നാ ഇപ്പം വരുന്നില്ല.
ഇത് സിറ്റി വരൂർ സിറ്റി ആയിട്ടും കണ്ടില്ല. ഇത് മലയുടെ താഴ്വേല താഴ്വാരം, ഇപ്പൊ അപ്പുറത്തെ സൈഡായി പോയി താഴ്ച്ചാരം. അങ്ങനെ നമ്മൾ വഴൂര് കൊടൂര് കൊടുങ്ങൂർ എന്തൊക്കെയോ ടൗൺ എല്ലാം കഴിഞ്ഞു. നമ്മളിങ്ങനെ ലൈൻ്റെ പണി നടക്കുന്ന, എനിക്ക് തോന്നുന്നു ഇങ്ങ അറ്റം വരെ നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. അല്ലെ കൊറേ കിലോമീറ്റർ ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു പോകുന്നത്. ഇത് ഇങ്ങനെ കറങ്ങി കറങ്ങി നമ്മൾ മധുരൈ ടച്ച് ചെയ്യും. മധുരൈ ഇൻസൈഡ് അല്ല. ആ ഓക്കെ, ആ ഹൈവേ അല്ല, അത് നല്ല ഹൈവേ ആണ്. വലിയൊരു ബെൻഡ് ആണ്. 19th മൈൽ. ഒരു ടേണിംഗ് അങ്ങോട്ട് നോക്കിക്കേ. എന്താ ഓ അവിടെ മറ്റേ പൈനാപ്പിൾ ഒക്കെ കിളിച്ചു നിൽക്കുന്ന ഒത്തിരി പൈനാപ്പിൾ. കാഞ്ഞിരപ്പള്ളി ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഫുള്ള് ട്രാഫിക് ആണ് ഈ സൈഡിൽ. ബസ് സ്റ്റാൻഡാന്ന് തോന്നുന്നു അവിടെ. അതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ബസ്സും ബൈക്കും ഓട്ടോറിക്ഷയും മാർക്കറ്റ് ഏരിയ ആണ്. എല്ലാം ഉണ്ട്, നല്ല തിരക്കുണ്ട്. മാപ്പ് വരെ റെഡ് റെഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി ഒരു ഉണ്ട് റെഡിൽ തന്നെ നമ്മൾ. ആ കറക്റ്റ്, അത് ബസ് സ്റ്റാൻഡാണ്. ഭയങ്കര വെയിലല്ലേ മല മലയൊക്കെ ആണ് ആയിക്കോ അല്ലേ. ശബരിമല 47 സംതിങ് കാണിച്ചായിരുന്നല്ലോ. ആ സൈഡിലൊക്കെ മലയാ. മലയായിരിക്കും ശബരിമല. എന്താ നോക്കിക്കേ അവിടെ. എന്താ നീ കണ്ടാ? ആ കണ്ട് 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 ഒന്നടുക്ക്. എനിക്ക് മനസ്സിലായില്ല എന്താന്ന് പോലും മനസ്സിലായില്ല കേട്ടോ. ആ ഒരു സൈഡിൽ അത്രയും പ്ലാൻസ് ഇല്ലായിരുന്നു. ആ അവിടെ എന്തോ കൃഷിയാ. അത് മല നോക്കിക്കേ. മല കാണുമ്പോ ഒരു ഫീലിംഗ്. ആ അത് ശരിയാണ്. എനിക്ക് ബീച്ചിൽ ആ ഫീലിംഗ് നടത്തില്ല, ബട്ട് മലയിൽ എനിക്കൊരു ഫീലിംഗ് ആയാൽ. ആ പച്ചപ്പാണ്. ബട്ട് ഇവിടുത്തെ മലയിലും എന്തോ ചൂടായാൽ. പുറത്ത് 34 degrees Celsius. Could you believe we are in Kerala and it is 34 degrees Celsius in the month of March? And that too, ഇതൊരു ഹൈ റേഞ്ച് ഏരിയ യാർ. ശബരിമലയുടെ ഏരിയ ഒക്കെ നാട്ടിലൊക്കെ ഇത്ര ചൂടാകുമോ യാർ മാർച്ചിൽ? അല്ല അല്ല, ഇത് ചൂട് സമയമാണ്. നമ്മുടെ സമ്മർ ഹോളിഡേസ് തുടങ്ങുക സ്കൂളില് മാർച്ചിൽ. പിന്നെന്താ നമ്മുടെ സമ്മർ ഹോളിഡേസ് തുടങ്ങുന്ന ടൈമായി ഇവിടെ. ഏപ്രിൽ മെയ് ഒക്കെ അവധിയായിട്ട് ജൂണിലല്ലേ സ്കൂൾ തുറക്കുന്നത് കുട്ടികളുടെ. അതിന് മുമ്പ് 2000s ഇത്ര ചൂട് നാട്ടിൽ. നമ്മള് വെക്കേഷൻസിൽ നാട്ടിൽ വരുമ്പോ മാർച്ചിലത്തെ മാർച്ച് ഏപ്രിലാണ് വരുന്നത്. അന്നല്ല നമുക്കൊക്കെ സ്കൂളിലൊക്കെ അവധി വരുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഇത്ര ചൂട് ഞാൻ കഭി ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഓർക്കുന്നില്ല. 90s വിട്, എന്റെ കാര്യം ഒന്ന് ആലോചിക്ക. ഞാൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന് വലുതായ ഞാന് ഓക്കെ. ആ എനിക്ക് അന്ന് ഞാൻ ഒഫ്കോഴ്സ് ചൂട് സഹിക്കാൻ പറ്റുമായിരുന്നു. ബട്ട് ഇന്നത്തെ അവസ്ഥ എന്റെ കാര്യം ഇന്നത്തെ ചൂട് ഡിഫറൻസ് ഉണ്ട്. അന്ന് ഇത്ര ചൂടില്ലായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് സോ. ഫോർ എക്സാമ്പിൾ ഇന്നലെ വൈകുന്നേരം അമ്പലത്തിലെ ഉത്സവത്തിന് പോയപ്പോ ഞാൻ എല്ലാരെയും നോക്കുന്നുണ്ടായിരുന്നേ. ആരും വിയർക്കുന്നില്ല, ആരും വിയർക്കുന്നില്ല. അല്ല അമ്മയും വേർത്ത്, അമ്മയും വേർത്ത് കുളിച്ച്, നമ്മള് മൂന്ന് പേരും കുളിച്ച്. ബാക്കിയുള്ളവര് ആ മേക്കപ്പിലും ആ മുടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലും ഒരു മനുഷ്യൻ വേർക്കുന്നില്ല യാർ. അറിഞ്ഞൂടാ യാർ, ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണെന്ന്. അതെന്താണ്?
അത് മാത്രമല്ല നിങ്ങള് വിയർക്കോ ഇല്ലയോ. പിന്നെ എന്തെന്നാ ഞാൻ പറഞ്ഞ എന്താണ്, ഞാൻ വിചാരിച്ചു നമ്മളിൻ്റെ ഒരു ആയിരിക്കും വേർക്കുന്നേ, അമ്മ അതിന്റെ ഇടയ്ക്ക് നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോ അമ്മ പറയാ ഓ ചൂടെടുത്തിട്ട് ഞാൻ ക്ഷീണിച്ച, അമ്മ ഒഴുകി പോയി. അതാ അവസ്ഥ, എന്തൊരു ചൂടാ, ആരും വേർത്തില്ല. ഒരു മനുഷ്യ ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു ഞാൻ അത് രാത്രി കിടന്നപ്പം ഫീൽ ചെയ്ത, ഫാനിന്റെ കാറ്റ് കൊല്ലുമ്പോഴും ഫീലിംഗ് ഉണ്ടായിരുന്നു. മുണ്ടക്കായം ടൗണിലെത്തി, വീണ്ടും അതേ അവസ്ഥ, ചെറിയ ബ്ലോക്ക് ട്രാഫിക്. ഓരോ ടൗണിലെത്തുമ്പോഴും ഒരു ട്രാഫിക് ഉണ്ട്, ഒരു ട്രാഫിക്, ഒരു സ്റ്റോപ്പ് ഉണ്ട്. അത് കഴിയുമ്പോഴാണ് വീണ്ടും നമ്മൾ മലയിലോട്ട് പോകുന്നത്. ഇനി 500 മോർ കിലോമീറ്റർ ഉണ്ട് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്താൻ. ചായ കാപ്പി മലിച്ച് കെട്ടി വെച്ചിരിക്കാം, ബൗണ്ടറി കെട്ടിരിക്കാം. എന്തോ മരമായത്. ഇനി നമ്മള് മല കയറാൻ പോവാ. യെസ്, മല കയറാൻ പോവാ. ദിസ് ഈസ് കൊല്ലം തേനി ഹൈവേ. കൊല്ലം തേനി ഹൈവേ. ഇതെന്തിനാണ് അപ്പോ ഇങ്ങനെ യെല്ലോ ഷീറ്റ് വലിച്ച് കെട്ടിയിട്ടിരിക്കുന്നത്? ഇതിനകത്ത് നമുക്ക് ദൂരത്തുനിന്ന് നോക്കുമ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റൂല, സ്കൈ മാത്രം. കൊള്ളാട്ടോ, നല്ല റൂട്ടാണ്. എന്താ വഴി കണ്ടോ യാർ, മലയൊരു മലയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നിർത്തി നോക്കാതെ അവിടെ അത് കണ്ടു പോകുക. അവിടെ എന്താ കത്തിക്കുക, നല്ല ചൂടാണ്. എനിക്കങ്ങനെ നിർത്തണമെന്നൊന്നും ആഗ്രഹമില്ല. ഇങ്ങനെ നമ്മള് ടീ പ്ലാന്റേഷൻ ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ രണ്ട് മല കേറി ഇറങ്ങി അല്ലേ, വീണ്ടും കേറി മല കേറി ഇറങ്ങി. ഇപ്പൊ ഏത് മലയിലാണ് അത് എനിക്ക് അറിയത്തില്ല. അറിഞ്ഞൂടാ, നോക്ക് പേര് നോക്ക്, എവിടെയും കാണുന്നോ കുറച്ച് പേര്? ഞാൻ നോക്കി കണ്ടുപിടിക്കണമെങ്കിൽ ഓൾഡ് പമ്പ പമ്പനാർ ഓൾഡ് പമ്പ ബ്രിഡ്ജിന്റെ എവിടെയൊക്കെയാണ് നമ്മളിപ്പോ. ഇവിടെയൊക്കെ തീപ്പിളങ്ങ ഉണ്ടോ, പാമ്പ് നഗർ, പാമ്പനാർ. അത് തന്നെ ഞാനും വായിച്ചത്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോ ക്യാമറ എടുത്താലും കിട്ടത്തില്ല, പക്ഷെ ക്യാമറ വെക്കുമ്പോഴേ എന്നാ കറക്റ്റ് ടൈമിന് എടുക്കാൻ നിൽക്കുന്ന ക്യാമറ സ്പീഡിലാക്കുമ്പോ അത് ഓണാകത്തൊന്നും ഇല്ല. അപ്പുറത്തെ സൈഡിലുണ്ടല്ലേ, പക്ഷെ കാണാൻ പറ്റുന്നില്ല. ഇവിടെ എല്ലാം പഴയ ബിൽഡിങ്, തൊട്ട് മുമ്പിലെ കുമളി ബസ്, ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പമ്പനാർ. മലയുടെ മണ്ഡലത്തില് ടീ പ്ലാന്റ് നോക്കിക്കാങ്ങ്. ഇതൊക്കെ എന്ത് പ്ലാന്റാണ്? ഇവിടെയൊക്കെ തണുപ്പാണ്ടായിരുന്നല്ലോ യാർ, ഇത്ര നമ്മള് മേളില് വന്നിട്ട് ഇത്ര ചൂട് നാട്ടില്. ഇവിടെ ഊട്ടിയിലൊക്കെ തണുപ്പാണല്ലോ യാർ, വൈ നമ്മള് പറയും. ഇതിപ്പോ വൈ വൈ എന്ന് ചോദിച്ചാ ഞാൻ എന്താ വല്ല ക്ലൈമാറ്റിക് വെതർ എക്സ്പേർട്ട് വല്ലതുവാണോ? നമ്മുടെ നാട്ടില് എന്താ ഇത്, ഇത്ര നമ്മള് ഹൈറ്റില് ഊട്ടി ഇത്ര ഹൈറ്റില് നമ്മള് വന്നിട്ട് പഠിക്കുന്ന സമയത്ത് ജോഗ്രഫിക്കും ഹിസ്റ്ററിക്കും മോശമായിരുന്നു. അപ്പഴാ ഇവിടെ ഒരാൾ ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചോണ്ടിരിക്കുന്നെ, ഇങ്ങനെ സാധിക്കുന്നു പോയു. ഞാനിപ്പോ മാത്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടേ കുറച്ച് വർഷങ്ങളായി, 6 വർഷമായിട്ട് മാത്സ്. മാത്സ് ഇത് കാണാൻ സൂപ്പർ ലുക്ക് യാർ. ആ ഗ്രീൻ കണ്ടോ, അതിന്റെ നടുക്ക് ആ വൈറ്റ് വീടും, വൈറ്റ് വീട് സൂപ്പർ വീട്.
നീണ്ടും നമ്മളൊരു ടൗണിലെത്തിയതിന് ലക്ഷണമുണ്ട്. ചേർച്ച് ഉണ്ടോ തോന്നല്ലേ മുകളില്? മുകളില് പട്ടുമല മാതാ പിൽഗ്രിം ഷ്രൈൻ കൊള്ളാട്ടോ. ചേർച്ച് ആണത്, കൊള്ളാട്ടോ. ഡെവലപ്ഡ് ആണ് കേട്ടോ, അണ്ടർ ഡെവലപ്ഡ് അല്ല അല്ലേ. മല ഏരിയ ആണെങ്കിലും ഇതെന്തുവാണ്, ഫാക്ടറിയാണ്, ടീ ഫാക്ടറി. നോക്കിക്കേ, ഇതാണ് കേരളം അല്ലേ. കേരളം, ഇതാണ് കേരളം. അവരുടെ കമ്പനി ആയിരിക്കും അല്ലേ. ഓ എന്തിരസാ നോക്കിക്കേ, മൊത്തം ഇതാട്ടോ ഇവിടെ മൊത്തം. ദേ ഒരു റെസ്റ്റോറന്റ്, ഐ തിങ്ക് വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ. ഐ നീഡ് ടു ഗോ ടു സുസു. ഫാക്ടറി ഔട്ട്ലെറ്റ്, ടീ കോഫി വാങ്ങുന്ന സ്ഥലം. നമ്മളൊരു കുട്ടി ബ്രേക്ക് എടുക്കുകയാണ് ഇവിടെ നിന്ന്.